കഴിഞ്ഞ ദിവസം നിപ സ്ഥിരീകരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 251 പേരാണ് ഉള്ളത്. ഇവരിൽ 38 പേർ ആശുപത്രിയിൽ ഐസൊലേഷനിലാണ്, മെഡിക്കൽ കോളേജിൽ. 11 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഇതിൽ 8 പേരുടെ സാമ്പിളുകൾ NIV പൂനെയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ 251 പേരിൽ 129 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 129 പേർ ഇതിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ, അതായത് 250 പേരിൽ 51 പേരിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ 54 പേരാണ്. ഈ 54 പേരിൽ 30 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഗലക്ഷണങ്ങളുള്ളവരെല്ലാം തന്നെ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗലക്ഷണമുണ്ടായവർക്ക് അത് കൂടുകയോ ആ രീതി ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്റ്റേബിളാണ്. ഈ 11 പേരും ഇന്ന് രാത്രി മുതൽ മെഡിക്കൽ കോളേജിൽ ഈ സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി NIV പൂനെയിൽ നിന്നുള്ള ടീം ഇവിടെ എത്തുകയും സാമ്പിളുകൾ ഇവിടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നതും, രണ്ട് ടെസ്റ്റും, അതായത് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിങ്ങും ട്രൂനാ ടെസ്റ്റാണത്, അതും പിന്നീടുള്ള RT-PCR ടെസ്റ്റും, രണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നടത്താൻ കഴിയും. അപ്പോൾ 8 പേരുടെ സാമ്പിളുകളാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഈ 3 പേരുടെ സാമ്പിളുകൾ ഇന്ന് രാത്രി പരിശോധിക്കും. ഈ 8 പേരുടെ റിസൾട്ട് ഇന്ന് രാത്രി വൈകി വരും. അതുകൂടാതെ ഈ ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന സാമ്പിളുകൾ, ഈ രണ്ട് പരിശോധനകളും ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും അതിനുശേഷം NIV പൂനെയിലേക്ക് അയക്കണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരിക്കൽ കൂടി ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ഈ രണ്ട് ടെസ്റ്റുകൾ ഇവിടെ നടത്തുന്നത് കൊണ്ട് അത് ആരംഭിക്കുന്നതിന് ഒരു കാരണവശാലും താമസം നേരിടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോഴിക്കോട് താലൂക്കിൽ 2 ദിവസത്തെ കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനം നിർത്തിവെക്കുവാൻ, അതായത് 48 മണിക്കൂർ നിർത്തിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പനിയുടെ അതുപോലെയുള്ള ലക്ഷണങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റിങ് നടത്താവുന്നതാണ്. അപ്പോൾ ചിലർ ഈ കോഴിക്കോട് താലൂക്കിൽ ചിലർ കോവിഡ് പേഷ്യൻസുമായി കോണ്ടാക്റ്റ് ഉള്ളവരുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഐസൊലേഷനിൽ ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് സിംറ്റമാറ്റിക് ആണെങ്കിൽ അവർക്ക് പരിശോധിക്കുന്നതിന് തടസ്സമില്ല. ഈ ദിവസങ്ങളിൽ 48 മണിക്കൂറിൽ അവർക്ക് പരിശോധിക്കാം. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പരിശോധനാ ഫലം വരുന്നത് അനുസരിച്ചിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. ഇന്ന് ആനിമൽ ഹസ്ബൻഡറിയുടെ ഒരു ടീം ഈ കുട്ടിയുടെ വീടും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ തന്നെ ഒരു പ്ലോട്ടിൽ 2 റംബുട്ടാൻ മരങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വവ്വാലുകൾ വരുന്നുണ്ട് എന്നുള്ളതും ഇവരുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള സാമ്പിളുകൾ, കുട്ടിയുടെ പേരൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ പാതി കഴിച്ച, അത് വവ്വാലോ കിളികളോ ആകാം, പാതി കഴിച്ച റംബുട്ടാൻ ഇവർ എടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നതാണ്. അപ്പോൾ ഈ വസ്തുവിൻ്റെ അപ്പുറത്ത് പുഴയാണ്. പുഴയുടെ അപ്പുറത്ത് ഒരു ഹാബിറ്റാറ്റ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള 9 സാമ്പിളുകളും പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ NIV ടീമിനോട് സംസ്ഥാന ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഭോപ്പാലിൽ നിന്നുള്ള NIV ടീം മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തും. അപ്പോൾ ഈ ബാച്ചിൽ നിന്നുള്ള സാമ്പിളുകൾ ശാസ്ത്രീയമായി തന്നെ അവരും ശേഖരിക്കും, അതും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതുകൂടാതെ
ആ വീട്ടിൽ രണ്ട് ആടാണ് ഉള്ളത് ആടിന്റെ ബ്ലഡ് അതുപോലെ തന്നെ ഓറൽ സ്വാബ് എടുത്തിട്ടുണ്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ഇന്ന് നടന്ന പ്രധാന പ്രവർത്തനങ്ങൾ നിപ്പ ട്രെയിനിംഗും അവയർനെസ്സുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസേഴ്സ് അതുപോലെ ആശാ വർക്കേഴ്സ് എച്ച്ഐ എച്ച്എസ് തുടങ്ങി 317 പേർക്ക് കോഴിക്കോട് ജില്ലയിൽ മുഴുവനായി 317 പേർക്ക് വിവിധ വിഭാഗങ്ങളിലായി ഇന്ന് സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് ഓൺലൈൻ വഴിയായി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ സി ഡി പി ഒമാർ അംഗൻവാടി പ്രവർത്തക സൂപ്പർവൈസേഴ്സ് ഇവർക്കും ഇന്ന് ട്രെയിനിങ് നൽകുകയുണ്ടായി സംസ്ഥാന തലത്തിൽ ഒരു നിപ്പ കൺട്രോൾ സെൽ ആരംഭിച്ചിട്ടുണ്ട് അത് ആരംഭിച്ച ഇത് മറ്റ് ജില്ലകളിൽ കൂടി സമാനമായിട്ടുള്ളൊരു ബോധവൽക്കരണം ഒരു ജാഗ്രത ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുകൂടാതെ ഇന്ന് വൈകിട്ട് നടന്ന അവലോകന യോഗത്തിൽ മറ്റ് ജില്ലകളിലെ ഡി എം ഒമാർ കൂടി പങ്കെടുത്തു അവർ നമ്മുടെ ഒരു സിസ്റ്റം ഇപ്പോൾ ഈ നിപ്പായുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നത് സംബന്ധിച്ചിട്ടുള്ള ഈ സംവിധാനം മനസ്സിലാക്കുന്നതിനും അപ്പോൾ ആ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പയർനെസ് അതാത് ജില്ലകളിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടാണ് മറ്റ് ഡി എം ഒമാരെ കൂടി ഇന്നത്തെ അവലോകന യോഗത്തിൽ പങ്കെടുപ്പിച്ചത് ഇപ്പോൾ നിലവിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫീൽഡ് സർവൈലൻസും അതുപോലെ തന്നെ ഫീവർ സർവൈലൻസും നടക്കുന്നുണ്ട് നമ്മൾ ഈ കണ്ടെയ്ൻമെൻറ്റ് ഏരിയയിൽ അതായത് ഈ കുട്ടിയുടെ വീടിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീൽഡ് സർവൈലൻസും കമ്മ്യൂണിറ്റി സർവൈലൻസും നടത്തുന്നുണ്ട് ഇന്ന് രാവിലെ നമ്മുടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഓൺലൈനായി വിളിച്ചിരുന്നു ഈ യോഗത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നൽകേണ്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റ് ഈ ആ ഘട്ടത്തിൽ ആവശ്യമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു അപ്പോൾ ഓരോ വീടിനും 25 പേർ എന്നുള്ള രീതിയിൽ നാളെ മുതൽ ഹൗസ് ടു ഹൗസ് സർവേ കൂടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുകയാണ് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഓരോ വീട്ടിലും കാരണം ഇപ്പോഴുള്ള നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഒരാളും വിട്ടുപോകുന്നില്ല രോഗലക്ഷണങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ളവർ അതുപോലെ ഡേറ്റ വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹൗസ് ടു ഹൗസ് സർവൈലൻസ് കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ പേഷ്യൻസിൻ്റെ മറ്റുള്ള രോഗ അവലോകനങ്ങൾ അവരുടെ ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് കൂടിയായിരിക്കും തീരുമാനിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇ ഹെൽത്ത് സ്റ്റേറ്റ് ഇ ഹെൽത്ത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ നമുക്ക് ഈ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകരിച്ചു ഈ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ഗുണം സർവൈലൻസ് നടത്താൻ കഴിയും അതുപോലെ തന്നെ റിയൽ ടൈമായിട്ട് ഈ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ എല്ലാ ഹെൽത്ത് വർക്കേഴ്സിനും സാധിക്കും അതിൻ്റെ അനാലിസിസ് മോണിറ്ററിംഗ് ഒക്കെ നടത്തുവാനായി സാധിക്കും ഇ ഹെൽത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഈ ഡേറ്റ സൂക്ഷിക്കുക സ്റ്റേറ്റ് ഡേറ്റ സെൻട്രിൽ മാത്രമായിരിക്കും ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമാണ് ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ കഴിയുക മറ്റുള്ളവർക്ക് ഈ ഡേറ്റ അവൈലബിൾ ആയിരിക്കില്ല ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ 11 രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ രോഗ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് പനി ഉൾപ്പെടെയുള്ളവ തീവ്രമാകുന്നതായി കാണുന്നില്ല കുട്ടിയുടെ അമ്മയുടെ പനിയും ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അത് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് ലക്ഷണങ്ങളുള്ളവർക്കത് തീവ്രമാകുന്നില്ല എന്നുള്ളത് 8 പേരുടെ സാമ്പിളുകളുടെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം രാത്രി വൈകി നമുക്ക് ലഭ്യമാകും മറ്റ് 3 പേരുടെ ഇവിടെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും അതുകൂടാതെ നമ്മൾ ഒരിക്കൽ അത് വീണ്ടും പൂനെയിലേക്ക് കൂടി അയക്കുന്നുണ്ട്